എന്തെന്ന് വിളിച്ചാലും ചെയ്ത പണി അല്ലെങ്കിൽ ചെയ്ത പടത്തിന്റെ പ്രൊമോഷൻ ഒന്നാവൂല. ഇവർക്ക് ഒരു ഒരു ജോലി നമ്മൾ ഏറ്റെടുത്താൽ അത് പൂർണ്ണമാക്കാനുള്ള കടമയുണ്ട്. എന്തുകൊണ്ട് ഇതിന്റെ പ്രൊമോഷൻ വരുന്നില്ല? പിന്നെ മേനോനായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആണെങ്കിലും എന്താ കാര്യം? മനുഷ്യനായാലും മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റണ്ടേ? മറ്റതൊക്കെ അതിന് ശേഷമല്ലേ പേരൊക്കെ കിട്ടുന്നത്, ഭൂമിയിൽ വന്നതിന് ശേഷം അല്ലേ? ഡ്രസ്സാണെങ്കിലും അല്ലെങ്കിൽ മതമാണെങ്കിലും ഡയറക്ടറോട് അല്ലെങ്കിൽ പ്രൊഡ്യൂസറോട് ചോദിച്ചു. ഞാൻ വിളിച്ചതാണ്, മലയാള സിനിമ ഇനി ചെയ്യുന്നില്ല ഒന്നാമത്തെ ആൻസർ. രണ്ടാമത്, ഞാൻ ചെയ്യുന്ന സിനിമകളൊക്കെ ഇപ്പൊ മാസീവ് റിലീസാണ്. അതായത് ഇങ്ങനത്തെ ചെറിയ റിലീസ് ഒന്നും പറ്റൂല. അത് ചെയ്യുമ്പോ എനിക്ക് എന്റേതായ കാരിയർ ഉണ്ട്, അത് നോക്കണം. ഇങ്ങനെയൊക്കെയാണ് മറുപടി പറഞ്ഞത്. ഹൈദരാബാദ് ഞാൻ സെറ്റിൽഡ് ആണ്, നാളെ ബാങ്കോക്കിൽ പോവുകയാണ്. ഏറ്റവും ലീഡ് ക്യാരക്ടർ സമിതിയാണ്, മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും നല്ല സഹകരണമായിരുന്നു. നമ്മള് ശരിക്കും ഒരു സിനിമ ചെയ്യുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, അതിലൊരു അഗ്രിമെന്റ് ഉണ്ട് ഇത്ര ദിവസം പ്രൊമോഷൻ ചെയ്തതാണ്. പക്ഷെ അത് നമ്മൾ പല പ്രാവശ്യം റിലീസൊക്കെ മാറ്റി വരുമ്പോൾ ആർട്ടിസ്റ്റിന് ആ ഡേറ്റിന് അവൈലബിൾ ആവണം നിർബന്ധം. എന്നാലും ഇപ്പൊ തന്നെ ഞാൻ പച്ചപ്പപ്പടം കഴിച്ചിട്ടില്ല ഇവിടെ. ഇത്തരം ആളുകൾക്കെതിരെ ഇപ്പൊ ഈ സിനിമ, ഇപ്പൊ ഷൈനാണ് ഞങ്ങൾക്കറിയാം, ഷൈന ഇപ്പൊ ഈ അടുപ്പിച്ച് കുറേ സിനിമയുടെ പ്രൊമോഷൻ ഉണ്ട്. ഷൈന സിനിമയോടുള്ള ആത്മാർത്ഥയും ഷൈൻ അഭിനയിച്ച സിനിമയോടുള്ള ഒരു വിജയത്തിന്റെ ആളായിട്ടാണ് ഷൈന കാണുന്നത്. ഇത്രയും ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്ത് സംയുക്ത ഇതിലേക്ക് വരാതിരിക്കുകയും, നിങ്ങളെ പോലെ നിർമ്മാതാവ്, നിങ്ങൾ 6 പടത്തോളം നിർമ്മിച്ച വ്യക്തിയാണ്. ഇത് പല പ്രാവശ്യവും നിർമ്മാതാക്കൾ അസോസിയേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ചർച്ചകൾ നടത്തും. എഗ്രിമെന്റിൽ സൈൻ ചെയ്യുമ്പോൾ 25% പൈസ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി, പ്രൊമോഷന്റെ ഭാഗങ്ങളിൽ കൊടുക്കാൻ. അല്ല, ഒരു മിനിറ്റ്, ബോംബെയിൽ വരെ ആ കാര്യം നടക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ നിർമ്മാതാക്കളുടെ യോഗത്തിൽ ചർച്ച വന്നതാണ്. ആ ചർച്ചയിൽ ഞാൻ ഉണ്ടായിരുന്നതാണ് പറയുന്നത്. അത് നടപ്പിലാക്കാൻ എന്തുകൊണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് കഴിയുന്നില്ല? തീർച്ചയായിട്ടും അതൊക്കെ വരും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് പ്രൊഡ്യൂസേഴ്സിൽ ഒരു പരാതി കൊടുക്കേണ്ട ഒരു അവസ്ഥ. അല്ല, നമ്മള് പരാതി കൊടുത്തിട്ട് വരുത്തണ്ടോ ഒന്നും ഇല്ല. താല്പര്യം ഉണ്ടെങ്കിൽ പരാതി കൊടുക്കും. നിങ്ങൾ സംയുക്ത വരാത്തതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി വെർബലായിട്ട് വിളിച്ചു പറയേണ്ടി വന്നു. പ്രൊഡ്യൂസേഴ്സിൽ സംസാരിച്ചു. അപ്പം ചിലപ്പോ അവൈലബിലിറ്റി നമുക്ക് 100% പറയാൻ പറ്റില്ല. അത് സ്വയം ഷൈൻ പറഞ്ഞ പോലെ ആത്മസമർപ്പണം. അതുകൊണ്ടാണ് മമ്മൂക്കയുടെയും മോഹൻലാലിന്റെയും കൂടെ അഭിനയിച്ച ഒരുപാട് ആക്ടേഴ്സുകളുണ്ടല്ലോ, അവരെന്തുകൊണ്ട് നമ്മൾ എപ്പോഴും കാണുന്നില്ല? ലാലേട്ടന്റെയും അല്ലെങ്കിൽ മമ്മൂക്കയുടെയും പോലെ, അല്ലെങ്കിൽ അതിനോട് ചുറ്റുപറ്റിയിട്ടുള്ള വേറെ താരങ്ങളുടെ പോലെ, ഇന്ന് നമ്മൾ കാണുന്ന താരങ്ങളുടെ പോലെ സഹകരിച്ചവർ മാത്രമല്ലേ അവർക്ക് ഇന്നും നിലനിൽപ്പുണ്ടാവുള്ളൂ. അവർ ചെയ്യുന്ന ജോലി അത് ഏതാണെങ്കിലും, നമ്മളിപ്പോ ഇന്ന് ചെയ്യുന്ന ജോലി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ അത് അത്രയാണ്, ചെറുതായി പോയാലോ, അല്ലെങ്കിൽ അത് അത്രയും നന്നായിട്ടില്ല. പക്ഷെ അതുവഴിയല്ലേ അങ്ങോട്ട് എത്തുന്നത്? അപ്പൊ ഏതാണെങ്കിലും ഇന്നാണെങ്കിലും നമുക്ക് ഒരു ഇന്റർവ്യൂവിൽ അല്ലെങ്കിൽ പ്രൊമോഷന് വന്നിരിക്കുന്നത് കണ്ടിട്ടില്ല ഇപ്പോഴും. അത് തന്നെയാണ് അവർ ഇപ്പോഴും നിലനിൽക്കുന്നതിന് കാരണം. അവർ ഈ സമയത്തും എത്ര ചെറിയ പിള്ളേരുണ്ടെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ താഴെ കിടയിൽ വേറെ ജനറേഷൻ വന്നിട്ടുണ്ടെങ്കിലും, അവർ ഇപ്പോഴും വന്നിരിക്കുകയാണ് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട്. നിലനിൽപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ജോലിയെ ഒരിക്കലും മോശമായിട്ട് കാണാൻ പാടില്ല. ഇല്ല, അത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറഞ്ഞിട്ടല്ലോ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ടാണ്. അപ്പൊ ആ ഇഷ്ടം തന്നെയായിരിക്കണം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുന്ന എല്ലാതും അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാതും. ആ ഇഷ്ടം, കുറച്ച് ഇഷ്ടം അങ്ങോട്ട്, കൂടുതൽ ഇഷ്ടം ഇങ്ങോട്ട് എന്നുള്ളതില്ല. മനസ്സിലായ? ഒരു അമ്മയ്ക്ക് 4 മക്കളുണ്ടെങ്കിൽ 4 മക്കൾ തന്നെയാണ്. അതിനെ വേർതിരിച്ച് അല്ലെങ്കിൽ ഇഷ്ടം, ആദ്യത്തെ മോനോട് കുറച്ച് ഇഷ്ടം കൂടും, രണ്ടാമത്തെ മോനോട് കുറച്ചും കൂടി ഇഷ്ടം കുറവ്, അതിന് താഴെ കുറച്ചും കൂടി ഇഷ്ടം കുറവ്. അല്ല, അത് കമ്മിറ്റ്മെന്റ് ഇല്ലായ്മ ആയിട്ടല്ല, ഇവരെയൊക്കെ കുത്തിത്തിരിപ്പിക്കാനും പ്രലോഭിപ്പിച്ച് വേറെ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനും ആളുകൾ ഉണ്ടാവും ചുറ്റും. മനസ്സിലായോ?
എനിക്കറിയില്ല കോൺഫിഡൻസ് ഇല്ലായ്മയാണ് കോൺഫിഡൻസ് ഉള്ളത്.